സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കലാമണ്ഡലം കെ എം ജോണിൻ്റെ കലയുടെ ഭാഗ്യജാതകം പൂർത്തീകരിക്കപ്പെടുന്നത് സഹധർമ്മിണിയായി എത്തുന്ന മേരിയിലൂടെയാണ്. പിറവം നീർക്കുഴിയിൽ ജോണിൻ്റെയും അന്നയുടെയും പുത്രി മേരി ജോണിന് കലയുടെ ഒരു കുടുംബ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. ജോണിൻ്റെ വധുവായി വരുന്നതിന് മുൻപ് കഥകളി കണ്ടിട്ടു പോലുമില്ല. എങ്കിലും മേരിയിൽ ഒരു കലാകാരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് ജോൺ കണ്ടെത്തുകയായിരുന്നു. നൃത്തത്തിൻ്റെയും കഥകളി വേഷത്തിൻ്റെയും അരങ്ങിൽ മാത്രമല്ല, ഒരു ചുട്ടി കലാകാരി എന്ന നിലയിൽ അണിയറയിലും മേരി ജോൺ തൻ്റെ പ്രാമാണികത സ്ഥാപിച്ചെടുത്തു. ഒരുപക്ഷെ കഥകളിക്ക് ചുട്ടികുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ വനിതയാകുന്നു മേരി ജോൺ. ഭാര്യയും അമ്മയും ആയതിനു ശേഷം 20-ാമത്തെ വയസ്സിൽ മാത്രം നൃത്ത പഠനം തുടങ്ങി ക്ലാസിക്കൽ നൃത്തരംഗത്ത് പ്രൊഫഷണലായി ചുവടുറപ്പിച്ച് നർത്തകിയായി തന്നെ ജീവിക്കുന്ന അസാധാരണമായ ഇച്ഛാശക്തിയാണ് മേരി ജോൺ. വർഷത്തിൽ ഭൂരിപക്ഷ സമയവും വിദേശ കേന്ദ്രങ്ങളിൽ നൃത്താധ്യാപനവും നൃത്താവതരണവുമായി സഞ്ചരിക്കുന്ന ഈ കലാകാരി സിനിമ, ടെലിവിഷൻ സീരിയലുകൾ തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അടുക്കളയുടെ ഇരുട്ടിലൊതുങ്ങാതെ കലയുടെ തിളങ്ങുന്ന അരങ്ങിലേക്ക് സധൈര്യം ചുവടുവെച്ച കലാതരംഗിണി മേരി ജോണാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിലെ വിസ്മയ സാന്നിധ്യം. എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം? 19-ാമത്തെ. ജോണിന്റെ വധുവായി വരുമ്പോ ഒരു കഥകളിക്കാരന്റെ വധുവായിട്ട് വരുന്നതിനെ കുറിച്ച് വല്ല മുൻധാരണയുണ്ടായിരുന്നോ? കല്യാണം കഴിക്കുമ്പോ കഥകളിക്കാരനാണെന്നറിയാം എന്നുള്ളതല്ലാതെ കഥകളി ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് മുന്നേ. പിന്നെ പഠിക്കുന്ന പുസ്തകത്തിൽ വായിച്ചുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കഥകളി പുള്ളി പരിപാടിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ടു അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ട് പുള്ളിയോട് ആദ്യമൊരു കാര്യം ആവശ്യപ്പെട്ടത് തന്നെ ഡാൻസ് പഠിപ്പിക്കാമോ എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഡാൻസ് പഠിക്കാൻ പോയി. അത് പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ കഥകളിയും ചുട്ടിയും എന്താണെന്നൊന്നും അവർക്കറിയില്ല. അവരും ഈ പറഞ്ഞ പോലെ ആകെ എത്ര ഉദ്ദേശമുള്ളൂ, ഒരു കഥകളിക്കാരൻ അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവർ കഥകളിക്കാരനാണ്, ഇത്രമാത്രമേ അറിയുള്ളൂ. അപ്പം കുടുംബത്തിലുള്ളൊരു വിചാരിച്ച കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരുന്നോളും, പുള്ളി കഥകളിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളും വിചാരിച്ച്. വീട്ടുകാർക്കാർക്കും അറിയില്ലായിരുന്നു കഥകളി എന്താണെന്നൊന്നും അവർക്കും അറിയില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാവില്ല. പിന്നെ പഠിക്കാൻ ഞാൻ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞ് പോയി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലുള്ളവർ അറിഞ്ഞ് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തിച്ചു. ഡാൻസ് മതി, കാരണം പുള്ളിയോട് തന്നെ പറഞ്ഞു നീ ഒരു ആട്ടക്കാരനാ ഓക്കെ, പക്ഷേ ഞങ്ങളുടെ മകൾ അങ്ങനെ ആ ഒരു രീതിയിലല്ല ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് അപ്പനോട് പറഞ്ഞ ഒരു കാഞ്ചി നമുക്ക് കഥകളിയുടെ ചുറ്റി പഠിക്കാം, അതാവുമ്പോൾ പോണോ എനിക്ക് കൂടെ പോകാൻ പറ്റും ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ രാമോനാശാൻ്റെ കീഴിൽ ചുട്ടിക്ക് 4 വർഷം ചേർന്ന് ചുട്ടി പഠിച്ചു. കഥകളി പഠിച്ചതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ ഹിന്ദു നിന്ന് ആരെങ്കിലും വിവാഹം കഴിക്കാം എന്നങ്ങനെ ഒരു ആലോചനയുണ്ടായി, അങ്ങനെയും ചിന്തിക്കുകയുണ്ടായി. പക്ഷേ ഹിന്ദു സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അതിനും ആൾക്കാർ തയ്യാറായില്ല, ചുരുക്കി പറഞ്ഞാൽ പെണ്ണ് കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരിയെ കണ്ടുമുട്ടുന്നതും അതിൻ്റെ ആലോചന വരുന്നതും. യാദൃശ്ചികമായിട്ട് 1 മാസത്തിനുള്ളിൽ ആ വിവാഹം ഉറപ്പിക്കുന്നതും അത് നടത്തുന്നതും. അത് കൂടുതൽ ആലോചിച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അന്നത്തെ വരുമാനം എന്താണെന്ന് അവർക്ക് നിശ്ചയമില്ല. അവർ പെട്ടെന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ വിദേശങ്ങളിലൊക്കെ പോകുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. പിന്നെ കഥകളി എന്താണെന്നും അവർക്ക് ഒരു രൂപമില്ല. അതുകൊണ്ടാണ് ആ വിവാഹം അന്ന് നടന്നത്. പിന്നെ ഈ കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ ഈ ഒറ്റയ്ക്ക് 350 രൂപയാണ് അന്നും കിട്ടിയിരുന്നത്. 350 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കണ്ടതോട് കൂട്ടിയിട്ട് വൈഫിനെയും എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന്, തീർച്ചയായിട്ടും ഡാൻസ് ആയാലോ, എന്നാൽ കലയുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റും എന്ന് വിചാരിച്ച് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാവരും എതിർത്തു. ഈ ഒരാൾ തന്നെ ഇങ്ങനെ കലയുമായിട്ട് പോയി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി.
പിന്നെ രണ്ടാമത്തെ ആൾ ഇത് തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അത് കാരണം വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി അല്പം കൃഷിയും ഇതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഡാൻസ് പഠിക്കൽ അതോടുകൂടി നിർത്തി. പിന്നെ ആരും അറിയാതെ ഞങ്ങൾ ചുട്ടി പഠിക്കുകയുണ്ടായി. രാമമോഹൻ ആശാനെ കൊണ്ട് ചുട്ടി മേരിയെ പഠിപ്പിച്ചു. അപ്പോൾ ഈ ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുടുംബക്കാർക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടും അത് അത്ര പരസ്യമാക്കാത്ത ചെയ്തതുകൊണ്ടും അങ്ങനെ ചുട്ടി പഠിച്ചു. ചുട്ടി പഠിച്ച് എൻ്റെ ഒപ്പം വിദേശ രാജ്യങ്ങളിൽ ചുട്ടി കുത്തുവാനായിട്ട് പോന്നു. അങ്ങനെ എൻ്റെ സഹായിയായിട്ട് പല കഥകളി പരിപാടിക്കും കേരളത്തിൻ്റെ ഉള്ളിലും പുറത്തും വിദേശത്തും ഒക്കെ അങ്ങനെ വന്നു. വളരെ യാദൃശ്ചികമായാണ് ചുട്ടി കുത്തലിൽ എത്തിയതെങ്കിലും ആ കലയിൽ വൈദഗ്ധ്യം നേടാൻ തനിക്കാവുമെന്ന് മേരി ബോധ്യപ്പെടുത്തി. പുരുഷന്മാരുടെ മുഖത്ത് മനയോല തേക്കുന്ന പെൺവിരലുകൾ കഥകളിയുടെ ചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. കലാമണ്ഡലം രാമമോഹനായിരുന്നു മേരിയുടെ ഗുരു. ചുട്ടിയിൽ ഉപരി പഠനത്തിനായി 1994 ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പഠന ഫെലോഷിപ്പും അവർക്ക് ലഭിച്ചു. കഥകളി രംഗത്തെ ഗുരുസ്ഥാനീയരായ പ്രമുഖ കലാകാരന്മാരുടെ മുഖങ്ങളിലൊക്കെ ഈ കലാകാരി ചായം തേച്ചിട്ടുണ്ട്. കലയിൽ സ്ത്രീക്ക് നിഷിദ്ധമായി യാതൊന്നുമില്ല എന്ന് മേരി തെളിയിച്ചു. 4 കോഴ്സ് കഴിഞ്ഞ് പിന്നെ എനിക്ക് 3 കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടി. 2 കഴിഞ്ഞപ്പോൾ ചുട്ടി പ്രോഗ്രാമിന് ഹസ്ബൻഡിന്റെ ഒപ്പം പോയി തുടങ്ങി, ചെയ്തു തുടങ്ങി. പിന്നെ ആദ്യമൊന്നും ആൾക്കാർക്കൊന്നും അത്രയും ഉൾക്കൊള്ളാൻ പറ്റൂലായിരുന്നു, ഒരു സ്ത്രീയല്ലേ. അപ്പോൾ എന്താ കാണിച്ച, അത് ഒരു നസ്രാനി പെണ്ണ്, അപ്പോൾ എന്താ കാണിക്കാന്നുള്ളൊരു അവർക്കറിയില്ലല്ലോ. എനിക്കെന്തെങ്കിലും എനിക്കിതിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത ഞാൻ എന്താ ഇനി അത് ചെയ്തു വെക്കാം മുഖത്ത്. ഈ 1-2 കിടന്ന് ചുട്ടുകുത്തി എണീറ്റ് കഴിയുമ്പോൾ സാധനം ശരിയായില്ലെങ്കിൽ കഴിഞ്ഞില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ പിന്നെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എനിക്ക് പറ്റും, ഞാൻ ചെയ്യും. സാധാരണ കലത്തിലാണല്ലോ ആദ്യം പഠിക്കണേ, കലത്തിൻ്റെ മുഖത്ത് മുഖത്തിൻ്റെ ഷേപ്പിൽ വരച്ച് ഓരോ ചുട്ടികൾക്കും അനുസരിച്ചുള്ള രീതിയിൽ വരച്ച് ആശാൻ തന്ന് നമ്മളങ്ങനെ പഠിക്കുക ചെയ്യണം. അപ്പോൾ ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരുവിധമൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെയാണ് കൂടുതലും ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇത് മുഖത്തിങ്ങനെ ഒന്ന് വെച്ച് കിട്ടാൻ ഭയങ്കര താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കിടത്തി അവരുടെ മുഖത്തും. പ്രശസ്തരായിട്ടുള്ള ഗുരു സമാനരായ കലാകാരന്മാരാണ്, കലാമണ്ഡലം പത്മനാഭനാരാശാൻ്റെ മുഖത്ത് ചുട്ടുകുത്തിയിട്ടുണ്ട്. ഒത്തിരി കൂടുതൽ കുത്തിയേക്കണ ശരിക്കും പറഞ്ഞാൽ സദനം കൃഷ്ണൻകുട്ടിയാട്ടൻ്റെ മുഖത്താണ്. അദ്ദേഹം ഞങ്ങളുടെ മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും ഞങ്ങളുടെ കൂടെ വിദേശത്ത് പോരാറുണ്ട്. പിന്നെ വിജയ അദ്ദേഹത്തിൻ്റെ ആശാന വിജയാശാൻ, വിജയാശാൻ്റെ മുഖത്തുണ്ട്. കോട്ടക്കൽ കൃഷ്ണകുട്ടിനാരാശാൻ്റെ മുഖത്ത് ചുട്ടുകുത്തിയിട്ടുണ്ട്. കോട്ടക്കൽ ശിവരാമാശാൻ്റെ മുഖത്ത് ചുട്ടുകുത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നണ ആശാൻ അവസാനമായിട്ട് ഒരു പുരുഷവേഷം കെട്ടിയത് അവസാനത്തെ ചുട്ടി എൻ്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ആശാൻ പറഞ്ഞു ഇനി ഞാൻ പുരുഷവേഷം ചെയ്യില്ല എന്ന് പറഞ്ഞന്ന് അവസാനമായിട്ട് എന്നെ കണ്ടാണ് ചുട്ടുകുത്തിച്ചത്. അപൂർവ ഒരു വല്ലാത്ത ഭാഗ്യം അത്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു എപ്പോഴും സ്ത്രീവേഷത്തിലാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഒരു കൃഷ്ണന്റെ വേഷമായിരുന്നു പച്ചച്ചുട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയത്. ആദ്യത്തെ മകൾ ജനിച്ചതിനു ശേഷമാണ് മേരി ജോൺ നൃത്ത പരിശീലനം ആരംഭിക്കുന്നത്. കലാമണ്ഡലം ലതികയുടെ കീഴിൽ മോഹിനിയാട്ടവും കലാമണ്ഡലം പ്രസീജയുടെ ശിഷ്യയായി കുച്ചിപ്പുടിയും അഭ്യസിച്ച മേരിയുടെ ഇതര ഗുരുക്കന്മാർ കലാമണ്ഡലം സത്യഭാമയും പ്രൊഫസർ എൻ കെ വി ദേവുമാണ്. കഥകളിയിൽ ഗുരു ഭർത്താവ് ജോൺ തന്നെ. 1989 മുതൽ തുടർച്ചയായി വിദേശ രാജ്യങ്ങളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന മേരി കലാതരംഗണിയുടെ ജീവാത്മാവും പരമാത്മാവുമാകുന്നു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ സ്ഥിരമായി തന്നെ പരിശീലന കോഴ്സുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ശൈലി പിന്തുടരുന്ന ഈ നർത്തകി മോഹിനിയാട്ടത്തിൽ ബൈബിളിനെ ആധാരമാക്കിയുള്ള ഒരു നൃത്തശില്പം രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. എവിടെ നിന്നോ പറിച്ചു നട്ട ഒരു മരം ആഴത്തിൽ വേരുറപ്പിച്ച് വൻ മരമായി വളർന്ന് പൂത്തുലഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നു മേരി ജോണിന്റെ ജീവിതവും കലയും. നാഗേന്ദ്ര ഹാരാ
കലാതരംഗണിയുടെ നൃത്താവതരണ യാത്രകളിലും പരിശീലനങ്ങളിലും നേതൃത്വപരമായ പങ്കു തന്നെ വഹിക്കുന്നുണ്ട് മേരി ജോൺ. വിദേശത്തെന്ന പോലെ സ്വദേശത്തും യാത്രകൾക്കിടയിൽ കൂടിച്ചേരുകയും പിരിയുകയും ചെയ്യുന്ന ആഗോള സഞ്ചാരികളുടെ കുടുംബമാണിന്ന് ജോണിൻ്റെയും മേരിയുടെയും. വിദ്യാർത്ഥികളായ മക്കൾ റിയയും റൂബിയും നൃത്തോത്സവങ്ങളിൽ പങ്കെടുക്കാൻ ആവശ്യാനുസരണം വിദേശ കേന്ദ്രങ്ങളിലേക്ക് പറന്നെത്തുന്നു. ഇടവേളകളിൽ ചെറുതുരുത്തിക്കടുത്ത നെടുമ്പുറയിലെ വീട്ടിൽ ഈ കലാകുടുംബം ഒന്നിക്കുന്നു. കേരളത്തിലെത്തിയാലും ആഴ്ചയിൽ ഒരു നൃത്തപരിപാടിയെങ്കിലും മേരി ജോണിനെ കാത്തിരിക്കുന്നു. കലയോടുള്ള അനന്യസാധാരണമായ സമർപ്പണത്തിൻ്റെയും നിസ്തന്ത്രമായ പരിശീലനത്തിൻ്റെയും വഴിയിൽ തന്നെയാണ് ഒരിക്കൽ പഞ്ചായത്തംഗം കൂടിയായിരുന്ന ഈ വനിത. ഇപ്പോൾ ഏറെക്കാലമായല്ലോ വിദേശത്ത് പരിപാടികൾ അവതരിപ്പിക്കുകയും അവിടെയുള്ള എന്നുള്ള കലാകാരന്മാരെ അഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യണ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ തന്നെ വർഷത്തോളമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷത്തിലെ കുറേ നാളുകൾ ഒരു വർഷവും പുറത്താണ്. ഏതാണ്ട് 7 മാസത്തോളം പുറത്താണ്. എവിടെയാണോ സ്ഥിരമായിട്ട് സ്റ്റേഷൻ ചെയ്യണ? ഓസ്ട്രിയയില് ഉണ്ട്, അതുപോലെ സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, സ്പെയിന്, ഗ്രീസ്, 4-5 രാജ്യത്തുണ്ട്. സ്ഥിരമായിട്ട് പഠിക്കണ 6 വർഷമായി കണ്ടിന്യൂ ആയിട്ട് പഠിക്കണ പിള്ളേരുണ്ട്. അതുപോലെ ഒരു 13 വർഷമായിട്ട് എൻ്റെ അടുത്ത് പഠിക്കണ ഫോറിനേഴ്സുണ്ട്. വർക്ക്ഷോപ്പും ഇപ്പൊ 3 ദിവസത്തെ കോഴ്സ് അങ്ങനെ. കാരണം അവിടെയൊക്കെ പറഞ്ഞ പോലെ ജീവിതം, അവരുടെയൊക്കെ ജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നേരം വൈകിട്ടാണ് പഠനം തുടങ്ങിയെങ്കിലും ഇത്രകാലം ആ കലയിൽ, ആ മീഡിയത്തിൽ തൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്നുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ, ഞങ്ങളുടെ ക്രിസ്ത്യൻ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു, ഇപ്പം ഞാനതൊരു ബാല രീതിയിൽ ചെയ്തു. പക്ഷെ അതല്ലാതെ മോഹിനിയാട്ടത്തിൽ എനിക്കതൊരു 1 മണിക്കൂർ 10 മിനിറ്റ് 1.5 മണിക്കൂറിനുള്ളിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഞാനത് അതേപോലെ ആ പഴയ നിയമത്തിൻ്റെ തീമുകളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് തോന്നുന്നില്ല? ഒരിക്കലുമില്ല. എനിക്ക്, ഞാൻ എപ്പോഴും എൻ്റെ ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ എൻ്റെ ജീവിതത്തോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട്. കാരണം എനിക്കൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത അത്ര ഇത് ദൈവം തമ്പുരാൻ തരുന്നുണ്ട് നമുക്ക്. ഇത്ര ഉയരത്തിൽ എത്ര ഒന്നുമല്ലാത്ത നമ്മളൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ലെവലിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാനന്ദത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉള്ളൂ. കലയുടെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്നു. കഥകളിയിലാണെങ്കിൽ ചുട്ടി വളരെ മൗലികമായിട്ടുള്ള വേഷം, നൃത്തത്തിലെ 2-3 വിഭാഗങ്ങൾ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മറ്റ് മീഡിയ, ഇപ്പോൾ എന്താ പറയുക, സീരിയൽ, സിനിമ പോലെയുള്ളതിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിനിമയും സീരിയലിനേക്കാളും അത് കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും കൂടുതൽ ഡാൻസിനോടാണ് താല്പര്യം. അതുപോലെ കഥകളിയാണേലും എനിക്ക് കഥകളി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അരവിന്ദൻ സാറിന്റെ ഒരിടത്തിലുണ്ടായിരുന്നു. തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയില് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇത് പടങ്ങളിൽ വിളിക്കും, അതിന് എനിക്ക് അത്ര അങ്ങോട്ട് അത്ര താല്പര്യം ഇല്ല അതിലേക്ക്. കാര്യം കൂടുതൽ ഇഷ്ടം എനിക്ക്, കാരണം അത് മെയിനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ താല്പര്യം കൊണ്ടാണ് അധികവും സിനിമയുടെ ഇതിൽ ഞാൻ പോകുന്നത്. ചഞ്ചലനോ ഉറപ്പാർ.
വിധി കൈപിടിച്ചു നടത്തിയ വഴിയിലൂടെയാണ് മേരി ജോൺ കലയുടെ ലോകത്തെത്തുന്നത്. പക്ഷേ തുടർന്നങ്ങോട്ട് അവർക്ക് ജീവിതവും കലയും രണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കളായ റിയയുടെയും റൂബിയുടെയും വാഴ്വ് പിറവി മുതൽ രാഗതാളലയങ്ങളിൽ നിർവചിക്കപ്പെടുകയായിരുന്നു. ഭൂമിയിൽ ഒരു ഗന്ധർവപുരി സൃഷ്ടിക്കും പോലെ ഈ കുടുംബം ഒരേ തരംഗ ദൈർഘ്യത്തിൽ ചലിക്കുന്നു. കുട്ടികൾ ജനിച്ചപ്പോൾ തന്നെ ഈ നൃത്തവും കഥകളിയും ഒക്കെ കണ്ടാണ് വളർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവൽ ഉണ്ടാവുമല്ലോ. അതുപോലെ മൂന്നാമത്തെ വയസ്സിൽ മൂത്ത മോള് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഈ കാലയളവിൽ നിരവധി സ്റ്റേജുകളിൽ നൃത്തം ചെയ്യാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ പാലക്കാട് ജില്ലാ കലാതിലകം, കേരളോത്സവത്തിൽ കലാതിലകം, അതുപോലെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കഥകളിക്ക് ഫസ്റ്റ്, മോഹിനിയാട്ടത്തിൽ, ഓട്ടംതുള്ളലിൽ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. മോണായിട്ടിൽ സ്റ്റേറ്റ് ഫസ്റ്റായിരുന്നു. ഇതിനൊക്കെ പുറമെ അവരെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വിദേശങ്ങളിലെ ഇന്ത്യ ഫെസ്റ്റിവലിൽ അവർക്ക് പല പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഒരാഴ്ച മുമ്പ് മൂത്ത മോള് മിലാനിൽ നടന്ന ഇന്ത്യ ഫെസ്റ്റിവലിൽ ആദ്യത്തെ ദിവസം മോഹിനിയാട്ടം അവതരിപ്പിച്ചു, രണ്ടാമത്തെ ദിവസം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു, മൂന്നാമത്തെ ദിവസം ഭരതനാട്യം അവതരിപ്പിച്ചു, പിന്നെ കഥകളി അവതരിപ്പിച്ചു. രണ്ടാമത്തെ മോളും ഇതുപോലെ വിവിധ രാജ്യങ്ങളിൽ, ഇപ്പോൾ സ്പെയിനിലായാലും ഇറ്റലിയിലായാലും സ്വിറ്റ്സർലൻഡിലായാലും ഓസ്ട്രിയയിലായാലും ഒക്കെ അവർക്ക് പ്രോഗ്രാം ചെയ്യാനും പഠിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോൾക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അവൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ 30, 40, 50 വയസ്സുള്ള വിദ്യാർത്ഥികളെയാണ് അവൾ പഠിപ്പിക്കുന്നത്. അവളും കഥകളിയും ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഓട്ടംതുള്ളലും മോണായിട്ടും ഒക്കെ അവളും ചെയ്യും. പിന്നെ ഈ സിനിമ, ടി വി തുടങ്ങിയ മാധ്യമങ്ങളിലും കുറേശ്ശെയൊക്കെ അവർ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെപ്പോഴും ഈ ഡാൻസ് അത് തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ട് കണ്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. പിന്നെ ഞാനും കൂടി പറഞ്ഞായിരുന്നു കുഞ്ഞിതിലെ എനിക്കും പഠിക്കണം മമ്മീനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡാഡി എന്നെ കൊണ്ടുപോയി ചേർത്തത്. നമ്മൾ ആഗ്രഹിച്ച വഴിയിൽ എന്നെ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ള ഒത്തിരിയും സന്തോഷമുണ്ട്. ഡാൻസ് കാരണം ഇത്രയും എന്നെപ്പാ എന്നെ അറിയാം. ഡാഡിയുടെ മമ്മിയുടെ മകളായതുകൊണ്ടും ഇനി അതുകൊണ്ട് മാത്രമല്ല ഡാൻസും കൂടി പഠിച്ചുകൊണ്ടാണല്ലോ എന്നെ ഇപ്പം എന്നെ അറിയാന്നുള്ളത്. അതുണ്ടാകുമ്പോ തന്നെ വേറെ അത് പ്രൊഫഷണൽ കോഴ്സാണ്. സ്വാഭാവികമായിട്ടും നമ്മള് എന്താ ദന്തശാസ്ത്രം അതിലേക്ക് പോവുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ ആയിട്ട് നൃത്തരംഗത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അമ്മ ഡാഡിയും മമ്മി ഉള്ളിടത്തോളം ഞാൻ എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. കഥകളി അരങ്ങിൽ പ്രൊഫഷണൽ ആയിട്ട് വന്നു തുടങ്ങി അച്ഛൻ തന്നെയാണോ ഗുരു? അച്ഛനും ഉണ്ട്, പിന്നെ കലാമണ്ഡലം ഉദയകുമാർ ആശാനും ഉണ്ട്. അച്ഛനോടൊപ്പം കഥകളിയുടെ അരങ്ങിലും അമ്മയോടൊപ്പം നൃത്തത്തിൻ്റെ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി അതിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തരം ചോയ്സ് ഏതിനോടെങ്കിലും പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു? കഥകളി ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടം ആണ്. കഥകളിയിൽ സ്ത്രീവേഷം മാത്രമാണോ ചെയ്യാറ്? പുരുഷവേഷം ചെയ്യാറുണ്ട്, സ്ത്രീവേഷവും ചെയ്യാറുണ്ട്, രണ്ടും. എല്ലാ വേഷങ്ങളും ചെയ്യാനുള്ള അങ്ങോട്ട് ആയിട്ടില്ല. കഥകളിയിൽ ഇപ്പോൾ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്താ? അർജുനന്റെ പച്ചയാണ്. പഠനത്തിൽ ആണോ കൂടുതൽ ഗൗരവകരമായ ഒരു ശ്രദ്ധ
അപ്പോ കലയിലും അതിലും രണ്ടിലും ഒരേപോലെ? ഡാഡി മമ്മി ആദ്യം പഠിപ്പാണ് പറയണത്, അത് കഴിഞ്ഞിട്ടാണ് നൃത്തത്തിനോട് കൊടുക്കുന്നുള്ളു. വ്യക്തിപരമായിട്ടോ? പഠിപ്പിനോടല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തില് കല രംഗത്ത് അരങ്ങിൽ വരാൻ പറ്റില്ല എന്ന് ഒരു യുവകം അങ്ങനെ നിർബന്ധിക്കുന്ന അവസ്ഥ വരുന്നതായിരിക്കും, എന്താ ചെയ്യാ? അവിടേക്ക് നീങ്ങേണ്ടി വരും. പിറവത്തു നിന്നും ഒരു നവവധുവായി കൂത്താട്ടുകുളം വഴി ചെറുതുരുത്തിയിലെത്തിയ മേരി ജോൺ അക്ഷരാർത്ഥത്തിൽ കലാമണ്ഡലം കെ എം ജോണിൻ്റെ സഹധർമ്മചാരിണിയായി. അന്നുവരെ തനിക്ക് അന്യവും അപരിചിതവുമായിരുന്ന അനുഭവങ്ങളുടെ മൂശയിൽ അവർ ജീവിതത്തെ പുനർവാർത്തെടുത്തു. ഉപേക്ഷിക്കപ്പെട്ട കല്ല് പിന്നീട് മൂലക്കല്ലായിത്തീരും പോലെ കലയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ജോണിനെ ലോകത്തിൻ്റെ അരങ്ങിലേക്ക് വീണ്ടെടുക്കാൻ മേരി ചാലകശക്തിയായി. കലയിലും ജീവിതത്തിലും പരസ്പരം പൂരിപ്പിച്ച ഈ സാർത്ഥക ദാമ്പത്യം കേരളത്തിലെ അരങ്ങിൽ ഇനിയും അവസാനിക്കാത്ത ഫ്യൂഡൽ മൂല്യങ്ങളെ പല തലത്തിൽ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ കല കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്നുള്ളൊരു സ്വപ്നം സത്യത്തിൽ എന്നെ സംബന്ധിച്ച് അത് സാക്ഷി